നമസ്കാരം. 2012 ഡിസംബർ 16 ഇതുപോലൊരു ഡൽഹി രാത്രിയിലാണ് ഒരു പെൺജീവിതം ക്രൂരമായി പിച്ചു ചിന്തപ്പെട്ടത്. രാജ്യം മാത്രമല്ല ലോകവും നടുങ്ങിയ നിമിഷങ്ങൾ. മനുഷ്യർക്ക് ഇത്രമാത്രം ക്രൂരമാകാൻ കഴിയുമോ എന്ന് കാലവും അന്താളിച്ചുപോയി. അണപൊട്ടിയൊഴുകിയ പ്രതിഷേധം കൊണ്ടാണ് രാജ്യം പ്രതികരിച്ചത്. ഡൽഹി ഹീനമായി തകർത്തെറിഞ്ഞ നിർഭയയുടെ ഓർമ്മകൾക്ക് ഒരു വയസ്സ്. ആ ഓർമ്മകളിലേക്ക് മാതൃഭൂമി ന്യൂസ് നടത്തുന്ന മടക്കയാത്ര. ഡിസംബർ 16 രാത്രി 9 മണിക്കാണ് ആ ദുരന്തയാത്ര ആരംഭിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ആ വഴികളിലൂടെ സഞ്ചരിച്ച് ക്രൂരതയുടെ നാൾ വഴികൾ എണ്ണുന്നു. ജനിച്ചത് ഉത്തർപ്രദേശിലാണെങ്കിലും അവൾ വളർന്നത് ഡൽഹിയുടെ മകളായിട്ടായിരുന്നു. മരണത്തിലൂടെ അവൾ രാജ്യത്തിന്റെ മുഴുവൻ മകളായി മാറി. ആ രാത്രി അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ലൈഫ് ഓഫ് ദ പൈ എന്ന സിനിമ കണ്ട ശേഷം അവൾ സ്വന്തം സുഹൃത്തിനോടൊപ്പം മുനീർക്കയിലെ ഈ ബസ് സ്റ്റോപ്പിലെത്തി. തിരക്കൊഴിഞ്ഞ ആ ഞായറാഴ്ച രാത്രിയിൽ ബസ് സ്റ്റോപ്പിൽ കാത്തുകിടന്ന ആ ബസ് മരണവണ്ടിയാണെന്നും 18 വയസ്സ് തികയാത്ത ആ കൗമാരക്കാരൻ വിളിച്ചു കയറ്റിയത് നരകത്തിലേക്കാണെന്നും അവർ പ്രതീക്ഷിച്ചില്ല. വണ്ടിയിൽ കയറാൻ അവൾ ആദ്യമൊന്നും അടിച്ചു. എന്നാൽ ക്രൂരമായ കണ്ണുകളുള്ള ആ 17-കാരൻ അവരെ ക്ഷണിക്കുകയായിരുന്നില്ല, നിർബന്ധിച്ച് കയറ്റുകയായിരുന്നു. ബസ്സിൽ കൗമാരക്കാരനും ഡ്രൈവറുമടക്കം 6 പേർ. 4 പേർ യാത്രക്കാരാണെന്ന് തോന്നിപ്പിക്കുന്നവർ. ദുരന്തയാത്രയുടെ 20 രൂപ ടിക്കറ്റ് അവർക്ക് നീട്ടിയ കൗമാരക്കാരൻ ബസ്സിലെ ലൈറ്റുകൾ അണച്ചു. ശേഷം ലോകം മറക്കാൻ ആഗ്രഹിക്കുന്ന 84 മിനിറ്റുകൾ. 3 പേർ അവർക്കു നേരെ എത്തി. ഒരാൾ അവളുടെ സുഹൃത്ത് അവനീന്ദ്രിയുടെ മുഖത്തിടിച്ചു. തടയാൻ ശ്രമിച്ച അവളെയും അവർ ആക്രമിച്ചു. ഇരുവരുടെയും മൊബൈൽ ഫോണുകളും പണവും 5 പേർ ചേർന്ന് അപഹരിച്ചു. അവനീന്ദ്രിയെ ഇരുമ്പുവടി കൊണ്ടടിച്ച് അവശനാക്കിയ ശേഷം അവരവളെ ബസിന്റെ പിന്നിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ചെറുത്തുനിന്ന ആ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ആ മനുഷ്യർ അവളെ വലിച്ചു കീറി. കുട്ടികളെ കൊണ്ടുപോകുന്ന ആ വണ്ടിയിൽ അവളുടെ രക്തം വാർന്നൊഴുകി. തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടെ ആ വണ്ടി അപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് പട്രോളിംഗ് വാഹനങ്ങളെയും ചെക്ക് പോയിന്റുകളെയും കടന്നുപോയ കൃത്യമായ രേഖകൾ പോലുമില്ലാത്ത ആ വാഹനം ആരും തടഞ്ഞില്ല. അവൾ അലറിക്കരഞ്ഞു. അടച്ചിട്ട ബസിന്റെ ചില്ലുചാലകങ്ങൾക്കപ്പുറത്ത് ആ നിലവിളി ആരും കേട്ടില്ല. അവളുടെ ചെറുത്തുനിൽപ്പിൽ കലിപൂണ്ട മനുഷ്യരൂപികൾ അവളുടെ കുടൽമാല വലിച്ചു പുറത്തെടുത്തു. മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ മരവിപ്പിച്ച 84 മിനിറ്റുകൾക്കൊടുവിൽ അവരുടെ എല്ലാമെല്ലാം കവർന്ന ശേഷം മഹിപാൽപൂർ പാലം റോഡിൽ അവരെ വലിച്ചെറിഞ്ഞു. ബസ് കയറ്റിക്കൊല്ലാനും ശ്രമമുണ്ടായി. ഇവിടെയാണ് അവരുടെ നരകയാത്ര അവസാനിക്കുന്നത്. ആ നരകവണ്ടിയിൽ നിന്നും അവളും സുഹൃത്തും വിവസ്ത്രരായി ഈ റോഡ് വക്കിൽ വലിച്ചെറിയപ്പെട്ടു. ബോധമറ്റു കിടന്ന അവളെ ചേർത്ത് പിടിച്ച് അവനീന്ദ്ര അലറിക്കരഞ്ഞു. സ്റ്റേഷൻ പരിധിയുടെ പേരിലുള്ള പോലീസിന്റെ തർക്കങ്ങൾക്ക് ശേഷം അവർ എയിംസ് ആശുപത്രിയിലേക്ക്, പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം തൊട്ടടുത്ത സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റി. അടുത്ത 10 ദിവസങ്ങൾ ലോകം സഫ്ദർജംഗ് ആശുപത്രിയിലെ മെഡിക്കൽ റിപ്പോർട്ടിനായി കാത്തിരുന്നു. ജീവിക്കാനുള്ള അഭിനിവേശം വിടാതെ അവൾ ചെറുത്തുനിന്നു. തന്നെ പിച്ചു ചീന്തിയവർക്ക് തൂക്കുകയറെന്ന് അവൾ അന്ത്യമൊഴി നൽകി. വെന്റിലേറ്ററിനുള്ളിൽ അവൾ മരണത്തോട് മല്ലിടുമ്പോൾ ഇന്ത്യൻ തെരുവുകളിൽ കയ്യേറിയ ഓരോ ഹൃദയവും അവളുടെ ഹൃദയത്തോടൊപ്പം മിടിച്ചു. ഓരോ അമ്മമാരും അവളുടെ അമ്മയെപ്പോലെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. സഫ്ദർജംഗിൽ നിന്നും ഡിസംബർ 27 എയർ ആംബുലൻസ് അവളുടെ നേർത്ത ജീവനുമായി സിംഗപ്പൂരിലേക്ക് പറന്നു. ഡിസംബർ 29 മൗണ്ട് എലിസബത്ത് ആശുപത്രിയിൽ ഇന്ത്യൻ പ്രതിഷേധാഗ്നിക്ക് തീ കൊളുത്തിയ ആ ജ്യോതി അണഞ്ഞു. ഉള്ളിൽ ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് ദുരന്തത്തിന്റെ പിറ്റേന്നാൾ ഡൽഹി ജനത ഉറക്കമുണർന്നത്. പിന്നെ ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങൾ. മരവിച്ച മനസ്സുകൊണ്ട് നിസ്സംഗതയോടെ എല്ലാം ഏറ്റുവാങ്ങുമെന്ന് നിർവചനമുള്ള ഡൽഹി ജനത പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു.
I appeal to all concerned citizens to maintain peace and calm. എല്ലാ നിയന്ത്രണങ്ങളും പൊട്ടിച്ച മലവെള്ള പാച്ചിലുകളായിരുന്നു ആർത്തലയ്ക്കുന്ന പ്രതിഷേധ പ്രവാഹങ്ങൾ. ഊരും പേരും വിലാസങ്ങളുമില്ലാതെ അവർ അധികാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ പെരുങ്കടലായി. അപ്പോൾ അവർക്ക് ഊരും പേരും വീണു കിട്ടി. പേര് പ്രതിഷേധം, ഊര് ഡൽഹി, വിലാസം യുവത്വം. സ്വതന്ത്ര ഇന്ത്യ ഇതുവരെ കാണാത്ത ആ പ്രതിഷേധ കടലിരമ്പം കണ്ട് രാജ്യതലസ്ഥാനം വിറങ്ങലിച്ചു. സമരങ്ങൾക്ക് ആഹ്വാനങ്ങളും ക്ഷണപത്രങ്ങളും കൊണ്ട് അണികളെ എത്തിക്കാൻ പാടുപെടുന്ന വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ യുവാക്കളുടെ അണമുറിയാത്ത പ്രവാഹം കണ്ട് നടുങ്ങി നിന്നു. ആരും പറഞ്ഞിട്ടായിരുന്നില്ല, ആരും വിളിച്ചിട്ടുമായിരുന്നില്ല. ഡിസംബറിലെ കൊടും തണുപ്പിൽ അധികാര കേന്ദ്രങ്ങൾ വളയാൻ അവർക്ക് പ്രേരണയായത് ഒരേ വികാരം, ഒരേ പ്രാർത്ഥന, ഒരേ രോഷം. ആശുപത്രിയിൽ മരണം മുന്നിൽ കണ്ട പെൺകുട്ടിയുടെ മടങ്ങിവരവായിരുന്നു അവരുടെ സ്വപ്നം. കനത്ത സുരക്ഷാ വലയങ്ങളുള്ള ഇന്ത്യാ ഗേറ്റ്, രാഷ്ട്രപതി ഭവൻ, നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ യുവരോഷത്തിൽ വിറകൊണ്ടു. ഡിസംബർ 17, 18, 19 തീയതികളിൽ രാജ്യതലസ്ഥാനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഈ യുവാക്കളുടെ കൈകളിലായിരുന്നു. സമരം ഏറ്റെടുക്കാൻ തക്കം പാഞ്ഞെത്തിയ രാഷ്ട്രീയ പാർട്ടികളെ അവർ ആട്ടിയോടിച്ചു. ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനും ഡൽഹി പോലീസിനുമെതിരെ രോഷം കത്തിക്കയറി. പോലീസും യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടൽ, ലാത്തിചാർജ്, കണ്ണീർവാതക പ്രയോഗം. എരുതിയിൽ എണ്ണയൊഴിച്ച് പോലീസും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രതിഷേധം ആളിക്കത്തിച്ചു. ഡൽഹിയുടെ ക്രമസമാധാന ചുമതല കേന്ദ്രത്തിനാണെന്ന് മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് പഴിചാരി. സമരക്കാർക്കെതിരെ വിമർശനമുയർത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയും പഴിയേറ്റുവാങ്ങി. രോഷം തണുപ്പിക്കാനിറങ്ങിയ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനെ ജനക്കൂട്ടം ബഹിഷ്കരിച്ചു. സമരം സംസ്ഥാനമാകെ പടർന്നു. നിയന്ത്രിക്കാനാകാതെ പോലീസ് തളർന്നു. വിജയ് ചൌക്കിലും ഇന്ത്യാ ഗേറ്റിനു മുന്നിലും രാജ്പഥിലും പോലീസ് സമരക്കാരുമായി ഏറ്റുമുട്ടി. ജലപീരങ്കികളും ലാത്തിയടികളും കൊടും തണുപ്പും ഒരു ജനതയുടെ സമരാവേശത്തിനു മുന്നിൽ മുട്ടുമടക്കി. രാഷ്ട്രപതി ഭവനിലേക്ക് സമരക്കാർ ഇടിച്ചുകയറിയത് വലിയ സുരക്ഷാ വീഴ്ചയായി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ത്യാ ഗേറ്റും രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സമരക്കാരെ തടയാനായി നഗരത്തിലെ പ്രധാന റോഡുകളും മെട്രോ സ്റ്റേഷനുകളും അടച്ചിട്ടു. പക്ഷേ സുരക്ഷാ പഴുതുകളിലൂടെ പ്രതിഷേധാഗ്നി പടർന്നുകൊണ്ടേയിരുന്നു. മൗനം പോലും പ്രതിഷേധമായി. പ്രതിഷേധ സമരത്തിനിടയിൽ കുഴഞ്ഞുവീണ പോലീസുകാരൻ സുഭാഷ് തോമർ മരിച്ചതോടെ സംഘർഷം മൂർച്ഛിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും 3 ദിവസവും ഡൽഹിയിൽ പുറത്തിറങ്ങിയതേയില്ല. പെൺകുട്ടിയുടെ രക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങാൻ പ്രതിഷേധം കാരണമായി. പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചതോടെ 4-ാം ദിവസം സമരാഗ്നി താൽക്കാലികമായി അടങ്ങി. ഇനിയൊരു ഇടവേള.